కర్పూరగౌరం కరుణావతారం సంసారసారం భుజగేంద్రహారం సదా వసంతం హృదయారవిందే భవం భవానీ సహితం నమామి. ശിവലിംഗത്തിന്മേൽ കൂവളയില അർപ്പിക്കുന്ന രീതി. പൂജ സമയത്ത് കൂവളയില ശിവലിംഗത്തിനുമേൽ കമഴ്ത്തി വെക്കുന്നു. അതിൻ്റെ തണ്ട് നമ്മുടെ നേരെ വരത്തക്ക രീതിയിലായിരിക്കണം. ശിവലിംഗത്തിൽ കൂവളയില കമഴ്ത്തി വെക്കുമ്പോൾ അതിൽ നിന്നും നിർഗുണനിലയിലെ സ്പന്ദനങ്ങൾ കൂടുതലായി പ്രക്ഷേപിക്കപ്പെടുന്നു. ഭക്തജനങ്ങൾക്ക് കൂവളയില അർപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണവും കൂടുതലായി ലഭിക്കുന്നു. ഇനി നമുക്ക് ശിവലിംഗത്തിന്മേൽ നിരന്തരം അഭിഷേകം നടത്തുന്നതിന് പിന്നിലുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കാം. അഭിഷേക പാത്രത്തിൽ നിന്നും നിരന്തരമായി നടത്തുന്ന ധാര കാരണം ശിവലിംഗവും ഓവും എപ്പോഴും നനഞ്ഞിരിക്കും. ഓവ് എപ്പോഴും നനഞ്ഞിരിക്കുന്നത് ശക്തി നിരന്തരമായി പ്രവർത്തനക്ഷമമായിരിക്കുന്നതിൻ്റെ പ്രതീകമാണ്. ശക്തി ശിവനെ കാര്യക്ഷമമാക്കുന്നു. ഇനി നമുക്ക് ശിവലിംഗത്തിൻ്റെ പ്രദക്ഷിണ രീതിയെക്കുറിച്ച് മനസ്സിലാക്കാം. ശിവനെ പ്രദക്ഷിണം വെക്കുന്നത് ചന്ദ്രകലയെപ്പോലെ, അതായത് സോമസൂത്രിയായിരിക്കും. സൂത്രമെന്നാൽ ഓവ്. ശിവലിംഗം ഇരിക്കുന്ന പാത്രത്തിൽ നിന്നും വടക്കോട്ട്, അതായത് സോമദിശയിലേക്ക് പോകുന്ന സൂത്രം എന്നാൽ സോമസൂത്രമെന്നർത്ഥം. ഇടതുവശത്തു നിന്നും പ്രദക്ഷിണം വയ്ക്കുവാൻ തുടങ്ങി ഓവ് വരെ പോകുന്നു. അതിനെ മുറിച്ച് കടക്കാതെ തിരിഞ്ഞ് ഓവ് വരെ വന്നു പോകുന്നു. ഇങ്ങനെയാണ് ഒരു പ്രദക്ഷിണം പൂർണ്ണമാകുന്നത്. ഈ നിയമം മനുഷ്യനിർമ്മിതമായ ശിവലിംഗത്തിന് മാത്രമേ ബാധകമാകുകയുള്ളൂ. സ്വയംഭൂലിംഗം അല്ലെങ്കിൽ ചലലിംഗം, അതായത് വീട്ടിൽ വെച്ച് പൂജിക്കുന്ന ലിംഗത്തിന് ഇത് ബാധകമല്ല.